കയ്യടികളും അഭിനന്ദന പ്രവാഹവുമായാണ് പ്രവചനങ്ങളെയെല്ലാം അപ്രസക്തമാക്കിയ മൊറോക്കൻ ടീം ലോകകപ്പിൽ നിന്നും വിട പറയുന്നത്. സെമി ഫൈനൽ വരെ എത്തിയ ആ പോരാട്ട ചൂട് ഫുട്ബോൾ ലോകത്ത് എന്നും നിലനിൽക്കും. വമ്പന്മാരെ കീഴടക്കിയ മൊറോക്കൻ നിരക്ക് ഫ്രഞ്ച് വീര്യത്തിന് മുന്നിൽ കാലിടറിയപ്പോഴും ഫുട്ബോൾ ലോകം വിമർശിച്ചില്ല. കാരണം അത്രയേറെ മികച്ച പ്രകടനമായിരുന്നു സെമി ഫൈനലിലും മൊറോക്കോ പുറത്തെടുത്തത്. ചരിത്രങ്ങളെയെല്ലാം പഴങ്കഥയാക്കിക്കൊണ്ടാണ് മൊറോക്കോ ഖത്തറിൽ പോരാടിയത്. ഗ്രൂപ്പ് ഘട്ടവും കടന്ന് നോക്കൗട്ടിലും അതേ കുതിപ്പ് തുടർന്നു. ഒടുവിൽ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാർ കലാശപ്പോരിനായി ആഞ്ഞടിച്ചപ്പോൾ മൊറോക്കോ മറുപടിയില്ലാതെ തിരിഞ്ഞു നടന്നു. ആരവങ്ങൾ നിലച്ച അൽബൈത്തിൽ അറ്റ്ലസ് സിംഹങ്ങളുടെ സ്വപ്നങ്ങൾ ചിതറിത്തെറിക്കുകയായിരുന്നു. എങ്കിലും തല ഉയർത്തി തന്നെയാണ് മടക്കം. അത്ര മനോഹരമായാണ് അവർ പന്ത് തട്ടിയത്. ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം കവർന്നുകൊണ്ടാണ് അവരുടെ മടക്കം. ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഫിക്സ്ചറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മൊറോക്കോയെ എഴുതി തള്ളിയതാണ്. ഗ്രൂപ്പ് എഫിൽ മൊറോക്കോയ്ക്കൊപ്പം ബെൽജിയവും ക്രൊയേഷ്യയും കാനഡയുമാണ് പോരാടാനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ തോൽവിക്കപ്പുറം മറ്റൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല. നിലവിലെ റണ്ണറപ്പുകളായ ക്രൊയേഷ്യയും ക്ലബ്ബ് ഫുട്ബോളിലെ മിന്നും താരങ്ങൾ ബൂട്ട് കെട്ടിയിറങ്ങുന്ന ബെൽജിയവും ഗ്രൂപ്പ് എഫിൽ നിന്ന് അനായാസം നോക്കൌട്ടിലേക്ക് മുന്നേറുമെന്നാണ് ഫുട്ബോൾ പ്രേമികൾ പ്രവചിച്ചത്. ദുർബലരായ മൊറോക്കോയും കാനഡയും വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതാൻ മാത്രമുള്ള ഒരു ചരിത്രവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മൈതാനത്തെ പ്രവചനങ്ങളെല്ലാം തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചു. മൊറോക്കോ ഖത്തറിലെ മൈതാനങ്ങളിൽ നിറഞ്ഞാടുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ നിലവിലെ റണ്ണറപ്പുകളായ ക്രൊയേഷ്യയായിരുന്നു എതിരാളികൾ. പന്തടക്കത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുമെല്ലാം ക്രൊയേഷ്യയാണ് മുന്നിട്ട് നിന്നത്. എന്നിട്ടും മോറിച്ചും കവാസിച്ചും പെരിസിച്ചും അടങ്ങുന്ന നിരക്ക് എത്ര ശ്രമിച്ചിട്ടും മൊറോക്കൻ കോട്ട ഭേദിക്കാനായിരുന്നില്ല. രണ്ടാം മത്സരത്തിൽ ബെൽജിയമായിരുന്നു എതിരാളികൾ. ചുവന്ന ചെകുത്താന്മാരുടെ സുവർണ നിരക്ക് കിരീടം നേടാനുള്ള അവസാന അവസരം കൂടിയായിരുന്നു ലോകകപ്പിലേത്. എന്നാൽ മൊറോക്കോ നിര ഉണർന്നു കളിച്ചതോടെ ബെൽജിയത്തിനും തലകുനിച്ച മടങ്ങേണ്ടി വന്നു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കാനഡയെയും കീഴടക്കിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. മൊറോക്കോ രണ്ട് തവണ വലകുലുക്കിയപ്പോൾ പ്രതിരോധ താരം നയഫ് അഗ്വേഡിൻ്റെ സെൽഫ് ഗോൾ കാനഡയ്ക്ക് അനുകൂലമായി. മൊറോക്കൻ മുന്നേറ്റ നിരയുടെ എല്ലാ ആക്രമണോത്സുകയും കണ്ട മത്സരം കൂടിയായിരുന്നു അത്. പ്രീ ക്വാർട്ടറിൽ ചാമ്പ്യന്മാരായ സ്പെയിനിനും മൊറോക്കോയെ വീഴ്ത്താനായില്ല. മത്സരത്തിലുടനീളം പന്ത് കൈവശം വെച്ച് ആധിപത്യം പുലർത്തിയത് സ്പെയിനായിരുന്നു. എന്നാൽ ഗോളടിക്കാതെ ജയിക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം വീണ്ടും അവർ തിരിച്ചറിഞ്ഞു. നിശ്ചിത സമയവും കഴിഞ്ഞ് അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാതെ വന്നതോടെ വിജയികളെ തീരുമാനിക്കാൻ പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെ വേണ്ടി വന്നു. അവിടെ സ്പെയിനിന് കാലിടറി. ദയനീയമായി സ്പെയിൻ തലകുനിച്ചപ്പോൾ മൊറോക്കൻ ഗോൾ കീപ്പർ ബോനോ മികച്ച സേവുകളുമായി ക്വാർട്ടറിലേക്ക് അവരെ കൈപിടിച്ച് കടത്തി. സ്പെയിനിനെ കീഴടക്കിയതോടെ ചരിത്ര വിജയമാണ് മൊറോക്കോ സ്വന്തമാക്കിയത്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മൊറോക്കോ ക്വാർട്ടറിലെത്തുന്നത്. ലോകകപ്പിൻ്റെ ക്വാർട്ടറിലെത്തുന്ന നാലാമത്തെ ആഫ്രിക്കൻ രാജ്യം കൂടിയായിരുന്നു അവർ. പ്രീ ക്വാർട്ടറിൽ സ്വിസ് പടയെ ഒന്നിനെതിരെ 6 ഗോളുകൾക്ക് കീഴടക്കിയ പോർച്ചുഗീസ് പടയായിരുന്നു ക്വാർട്ടറിലെ മൊറോക്കോയുടെ എതിരാളികൾ. ഒരു ലോക കിരീടം എന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയാണ് മൊറോക്കൻ പട അവിടെയും വില്ലന്മാരായത്. കൗണ്ടർ അറ്റാക്കുകളുമായി മൊറോക്കോ അൽതുമാമ സ്റ്റേഡിയത്തിൽ അത്ഭുതമായി മാറുകയായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ ലീഡുമെടുത്തു. ഒടുവിൽ സ്വപ്നങ്ങളെല്ലാം തകർന്നുടങ്ങിയ വേദനയിൽ റോണോ കണ്ണീരോടെ കളം വിട്ടു. ചരിത്രം കുറിച്ച മൊറോക്കോ സെമിയിലേക്കും മുന്നേറി. സെമിയിൽ 3 സെന്റർ ബാക്കുകളെ കളത്തിലിറക്കിയാണ് മൊറോക്കോ പരിശീലകൻ തന്ത്രമൊരുക്കിയത്. ഇത് ടൂർണമെന്റിലുടനീളം കണ്ട മൊറോക്കോയുടെ കളിശൈലിയെ വ്യത്യസ്തമാക്കി. മത്സരം ആരംഭിച്ച 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രാൻസ് വല കുലുക്കി. ഫ്രാൻസ് ലെഫ്റ്റ് ബാക്ക് തിയോ ഹെർണാണ്ടസാണ് ഗോൾ നേടിയത്. ടൂർണമെന്റിൽ മൊറോക്കോയ്ക്കെതിരെ ഗോളടിക്കുന്ന ആദ്യ എതിർ ടീമിന്റെ താരം കൂടിയായിരുന്നു തിയോ. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം സെന്റർ ബാക്കും ക്യാപ്റ്റനുമായ റൊമേൻ സെയ്സിനു പകരം സെലീം അമല്ലയെ കളത്തിലിറക്കി മൊറോക്കോ. പിന്നീട് നിലവിലെ ചാമ്പ്യന്മാരെയും വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു മൊറോക്കോ പുറത്തെടുത്തത്. ഒടുവിൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ഒരിക്കൽ കൂടി വലകുലുക്കിയതോടെ മൊറോക്കോയുടെ പരാജയം പൂർണ്ണമാവുകയായിരുന്നു. ഫുട്ബോൾ ലോകത്തിൻ്റെ ഒന്നടങ്കമുള്ള കയ്യടിയും വാങ്ങിയാണ് ഇപ്പോൾ മൊറോക്കോയുടെ മടക്കം.